ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പഞ്ചാബി ചിക്കൻ മസാലയുമായിട്ടാണ് കേട്ടോ. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ ഇതുപോലെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറിനേഷൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കുക. പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നമുക്ക് ചിക്കനൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ തൈര് ചേർക്കുന്നത് ചിക്കനൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് നേരം നമുക്കിതുപോലെ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്, അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് ഇനിയും ചേർക്കുന്നത് കറുവാപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേ ലീവ്സ്, ഏലയ്ക്ക, ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 3 മീഡിയം സൈസ് ചോപ്ഡ് സവോളയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും 3 പച്ചമുളകും കൂടെ ആദ്യം അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വരട്ടെ. അതൊന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗാർലിക്കും 2 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. ആറിക്കൊണ്ടുവന്നു. ഇനി അത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വലിയ തക്കാളി ഞാനിതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാലയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് ആ എണ്ണ കടന്നൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഈ മസാല പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഓൾറെഡി നമ്മളിത് വഴറ്റിയിട്ടല്ലേ അരച്ചെടുത്തത്, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും 1 മീഡിയം എരിവിലാണ് ഇവിടെ കറികളെല്ലാം വയ്ക്കാറ് പിള്ളേരുള്ളത് കൊണ്ട്. ഇനി അത് നല്ലതായിട്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതും ആ മസാലയെ കടന്ന് നല്ലതായിട്ട് വഴണ്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അത് കുറച്ച് നേരം വഴറ്റുമ്പോഴത്തേക്കിന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ആ ചിക്കനെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ആ ചിക്കനും കൂടെ ചേർത്ത് ആ മസാലയിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഈ മസാല കടന്ന് അതൊന്ന് വേവട്ടെ. ആ ചിക്കൻ്റെ കഷ്ണങ്ങളിലെല്ലാം മസാലയെല്ലാം ഒന്ന് പിടിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കുക. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് 1 മീഡിയം തീയിൽ ഇരിക്കട്ടെ.
ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം സ്വല്പം ചേർത്ത് കൊടുക്കുക. ഇനി ആ ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ, അതിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെയും ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ എല്ലെന്നൊക്കെ ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിട്ടു വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ചിക്കനെല്ലാം വെന്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന പൊടി, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രൈഡ് മാംഗോ പൗഡർ. അത് ഒരു ടീസ്പൂൺ ചേർക്കുക. ഈ ഡ്രൈഡ് മാംഗോ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ പച്ച മാങ്ങ ഇല്ലേ, അത് ചീകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് കസ്തൂരി മേത്തി, അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇതുപോലെ കയ്യിലിട്ട് ഞെരടി ഒന്നിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ലാസ്റ്റിൽ നമ്മൾ കുറച്ച് മല്ലിയില അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് മൂട്ടി വെച്ചേക്കുക. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും താങ്ക് യു, ബൈ.